ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ. ഞാൻ ഇന്നിവിടെ ഉള്ളത് നമ്മുടെ ഉത്സവമല്ലേ, ഗുരുവായൂർ ഉത്സവം, അതിനോടനുബന്ധിച്ച് നമ്മുടെ പുഷ്പോത്സവം കാണാൻ വന്നിരിക്കുകയാണ്. നമ്മുടെ കൊറോണ കാരണം 2 കൊല്ലം പുഷ്പോത്സവം ഉണ്ടായിരുന്നില്ല. പുഷ്പോത്സവം മാത്രം അല്ല കേട്ടോ, ഉത്സവം ഉണ്ടായിരുന്നില്ല. ഉത്സവത്തോടനുബന്ധിച്ച് നടക്കണതാണ് ഈ പുഷ്പോത്സവം. നമ്മുടെ AKG സ്മാരക കവാടല്ലേ, അതിൻ്റെ ഉള്ളിലാണ് ഇത് നടക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതാ അത് കാണാൻ വന്നിരിക്കുകയാണ്. അപ്പോൾ ഞാനിന്ന് വോയിസിലൂടെയാണ് നിങ്ങൾക്ക് ഇതൊക്കെ കാണിച്ചു തരുന്നത് കേട്ടോ. എന്നെയൊന്നും കാണില്ലേ, നമ്മൾ പുഷ്പോത്സവം കാണാൻ ഇവിടെ വന്നിരിക്കുക. നോക്കട്ടെ എന്തൊക്കെയാണ് പഴയതിനെക്കാട്ടിയും മികച്ചതായിട്ടുണ്ട് ഇപ്രാവശ്യത്തെ പുഷ്പോത്സവം എന്നൊക്കെ ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് മുന്നിൽ കാണിച്ചു തരാം. ഇപ്പോൾ എൻ്റെ കുട്ടി ഇങ്ങനെ ഇരുന്നിട്ട് അവൻ ആദ്യമായിട്ടാണ് കാണുന്നത്. അപ്പോൾ അവനെ ഇങ്ങനെ കാണിച്ചു കൊടുക്കുക. അവ കൊറോണ സമയത്ത് ഒന്നും കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമുക്കിത് നോക്കി നോക്കാം. എന്താ അവിടെ ഒരു മീനിൻ്റെ ഒരു ഇതൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എന്താന്ന് നോക്കാം കേട്ടോ. ആ വായൊക്കെ തുറക്കണുണ്ട് മീനിൻ്റെ. വായൊക്കെ തുറന്നിട്ട് കളിക്കുന്നുണ്ട്. അതിൻ്റെ മുകളിലൊരു മത്സ്യകന്യകി ഇരിക്കുന്നുണ്ട്. കുട്ടിക്ക് എന്താന്ന് മനസ്സിലായില്ല. കുട്ടി അത് നോക്കിക്കൊണ്ടിരിക്കുക. നല്ല രസമുണ്ട് കാണാൻ. ഇങ്ങനെ എന്തൊക്കെയോ ആക്കുന്നുണ്ട്. നമുക്കത് നോക്കാം എന്തൊക്കെയാണെന്ന്. നമ്മൾ ടിക്കറ്റൊക്കെ എടുത്തു, ഉള്ളിലോട്ട് കയറി. ടിക്കറ്റിന് 30 രൂപയാണ്. ഞങ്ങൾ 30 രൂപ കൊടുത്തിട്ട് ടിക്കറ്റ് എടുത്തിട്ട് കാണാം. ഒരു കോളം ഉണ്ടായിട്ടുണ്ട്, അതിലെന്തൊക്കെയോ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ അതാ പൂവിൻ്റെ ഇതൊക്കെ ഇങ്ങനെ അലങ്കരിച്ചിട്ട് അവർ വെച്ചിട്ടുണ്ട്. നല്ല രസത്തിൽ ഇങ്ങനെ ഓരോ ഷേപ്പിലാക്കിയിട്ട് ഒരു വൃത്തിയിൽ അലങ്കരിച്ചിട്ട് വെച്ചിട്ടുണ്ട്. പൂക്കളൊക്കെ കുറച്ചേ ഉള്ളൂ എന്ന് തോന്നുന്നു. പണ്ടത്തേനെ അപേക്ഷിച്ചിട്ട് ഇപ്പോൾ കുറച്ച് പൂക്കളേ ഉള്ളൂ. 2 കൊല്ലം മുന്നേ പുഷ്പോത്സവം എന്ന് പറഞ്ഞാൽ പുഷ്പങ്ങളുടെ ഒരു ഉത്സവം തന്നെ നമുക്ക് ഈ ഗുരുവായൂർ കാണാൻ പറ്റിയിരുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നു അധികം പുഷ്പങ്ങൾ കാണാനില്ല. എന്താണെന്ന് അറിയില്ല. പുഷ്പോത്സവത്തിന് ഇപ്പോൾ പുഷ്പങ്ങൾ തീരെ കാണാനില്ല. അപ്പോൾ ഈ കാണുന്നത് തന്നെ ഉള്ളൂ. ഇനിയിപ്പോൾ നമ്മൾ കിടക്കണത് പണ്ട് കാലത്തെ ആൾക്കാർ ഉപയോഗിച്ചിരുന്ന സാധനങ്ങളും പിന്നെ നാണയങ്ങൾ അങ്ങനത്തെ ഓരോ ഇതുകളും നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ നമ്മൾക്ക് ഇതിൽ കൂടെ കാണാം കേട്ടോ. ഞങ്ങളിങ്ങനെ നീങ്ങിയിട്ട് കണ്ടുകൊണ്ട് പോവുക. ഓരോ സ്ഥലത്തെ നാണയങ്ങളും പിന്നെ അവിടുത്തെ ഓരോ സാധനങ്ങൾ, പഴയ നോട്ടുകൾ, കറൻസികൾ, നാണയങ്ങൾ, പാത്രങ്ങൾ, പണ്ടത്തെ കാലത്തെ പാത്രങ്ങൾ ഒരുപാട് അതിൽ കാണാൻ സാധിച്ചിട്ടുണ്ട്. ഞങ്ങളിതൊക്കെ നോക്കുക. തിരക്കുകളൊക്കെ തോന്നുന്നുണ്ട് കേട്ടോ. ഇന്നിപ്പോൾ 2-ാമത്തെ ദിവസമാണ്. എന്നാലും അത്യാവശ്യം തിരക്കുണ്ട്. അപ്പോൾ നമുക്കിതൊക്കെ കാണാം കേട്ടോ. കഴിഞ്ഞതിലൊന്നും 2 കൊല്ലം മുന്നേ ഇങ്ങനത്തെ കറൻസികളൊന്നും കാണാൻ സാധിച്ചിരുന്നില്ല. പക്ഷെ ഇപ്പോൾ കറൻസികളുടെ കുറേ ശേഖരം നിങ്ങൾ കാണാൻ സാധിച്ചു. ആധാരങ്ങൾ അതൊക്കെ ഇങ്ങനെ ഇതിലെ ഗ്ലാസ് ടൈപ്പ് ബോക്സിലിട്ട് വെച്ചിരിക്കുകയാണ്. നമുക്ക് കാണാൻ വേണ്ടിയിട്ട് നമുക്ക് തൊട്ട് നോക്കാനൊന്നും പറ്റില്ല. അങ്ങനെ അടച്ചു വെച്ചിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കാം. കുറേ പേരിങ്ങനെ നോക്കുന്നുണ്ട് എന്തൊക്കെയാണ് സാധനങ്ങൾ എന്നൊക്കെ നോക്കുന്നുണ്ട്. നമുക്കിങ്ങനെ എൻ്റെ മകനെ എത്തിച്ച് നോക്കുന്നുണ്ട് എന്താന്ന്. അവന് കാണാൻ പറ്റുന്നില്ല, എന്നാലും എത്തിച്ച് നോക്കുന്നുണ്ട്. ഓരോ സാധനങ്ങൾ ഇങ്ങനെ വെച്ചിട്ടുള്ളത് നമുക്ക് നിങ്ങൾ പോയിട്ട് നോക്കിയിട്ട് വരാം കേട്ടോ, എന്തൊക്കെയാണ് അതിലുള്ളത് എന്നൊക്കെ. പണ്ടത്തെ രാജാക്കന്മാർ ഉപയോഗിച്ചിരുന്നതെന്ന് തോന്നുന്നു. നല്ല ചെസ് ബോർഡ് കണ്ട നല്ല രസമല്ലേ കാണാൻ. ഓരോ സാധനങ്ങൾ ഇവിടെ വെച്ചിട്ടുണ്ട്. എന്താണ് നമുക്ക് ഈ ഇതാന്ന് തോന്നണ. എന്താ പറയുക, ഒത്ത വൈരം കല്ല എന്താണെന്നറിയില്ല. അങ്ങനത്തെ കല്ല് പോലത്തെ ടൈപ്പ് സാധനങ്ങളുണ്ട്. പിന്നെ കണ്ടോ, നമ്മളെ നോട്ടുകളാണ് പണ്ടത്തെ കറൻസികൾ. ഓരോ ഭാഗത്ത് ഇപ്പം നമ്മളെ 4 ഇന്ത്യൻ റുപ്പീസൊക്കെ ഉണ്ട്. ഉണ്ടാ വെള്ളിത്തട്ടെന്ന് പറഞ്ഞിട്ട് അതൊക്കെ വെച്ചിട്ടുണ്ട്.
അങ്ങനെ കുറേ കത്തികൾ അങ്ങനത്തെ അടാളം അങ്ങനത്തെ പോലത്തെ ഇതൊക്കെ വെച്ചിട്ടുണ്ട്. ഉപ്പി, പവിഴപ്പുറ്റ്, കുറേ സാധനങ്ങൾ നമുക്ക് കാണാത്ത കുറേ സാധനങ്ങൾ ഇവിടെ കാണുന്നതിലാക്കാം. ഇതെന്നാ നമ്മളെ കാല് ചവിട്ടിയിട്ട് ഉപയോഗിക്കുന്ന ഹാർമോണിയം കേട്ടോ. നമ്മൾ കാലുകൊണ്ട് ചവിട്ടിക്കഴിഞ്ഞാലാണ് ഈ ഹാർമോണിയം വർക്ക് ചെയ്യാൻ പറ്റുക. അവിടുത്തെ ചേച്ചി ഞങ്ങൾക്ക് എന്ത് ചെയ്യുക, ഹാർമോണിയം എങ്ങനെയാണ് ഇതാക്കുക എന്ന് പറഞ്ഞിട്ട് ഒരു കാണിച്ചു തന്നതാണ് കേട്ടോ. ആ ചേച്ചി കാലുകൊണ്ട് ചെയ്യണത് എത്ര രസത്തിലാണ് ആ ചേച്ചി ഹാർമോണിയം വായിക്കുന്നത് കണ്ടോ. നല്ല രസമുണ്ട് ഹാർമോണിയം കാണാൻ. ഞാനും ആ ചേച്ചി വായിക്കണത് കാണാനും രസമുണ്ട്. ഞങ്ങൾ അപ്പുറത്തെ ഭാഗത്തേക്ക് കടന്നപ്പോൾ അവിടെ അങ്ങനെ ഫിഷുകൾ ഇങ്ങനെ കുളത്തെ ഈ ഇതിൽ ടാങ്കിലിട്ട് വെച്ചിരിക്കുകയാണ്. ഓരോ ഫിഷുകളും എന്താ റെഡ്ടൈ കാറ്റ് ഫിഷ് എന്ന് പറഞ്ഞിട്ടുള്ളതൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ മീനിൻ്റെ പേരുകളൊന്നും അറിയില്ല കേട്ടോ. അങ്ങനെ കുറേ ഫിഷുകൾ ഇട്ട് വെച്ചിട്ടുണ്ട് ഓരോ സെക്ഷനായിട്ട്. ഫിഷിൻ്റെ മാത്രം ഓരോ ഈ ആദ്യം പുഷ്പമാണെങ്കിൽ പിന്നത്തിൽ നമ്മളെ പുരാതന കാലത്തെ നാണയങ്ങൾ അതൊക്കെയായിരുന്നു. പിന്നെ ഫിഷിലേക്ക് കടന്നു, ഫിഷ് ടാങ്കിലേക്ക്. ഓരോന്ന് കാഴ്ചകൾ ഏറെ ഏറി ഏറി വരികയെന്ന് തോന്നുന്നു. ഞാൻ അടുത്ത ഭാഗത്തിൽ എന്താണെന്നറിയില്ല, നമുക്ക് നോക്കി നോക്കാം കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ അടുത്ത ഇതിലേക്ക് കടന്നു, അടുത്ത ഫിഷിലേക്ക് കടന്നു. ഇതാ നോക്ക്, വലിയത് വലിയ ഒരു മീൻ. എന്താ അതിൻ്റെ പേര്? നല്ല ആരാ പൈമ എന്ന് പറഞ്ഞിട്ട് ഒരു വലിയ ഇതാണ്. ചാടുന്നൊന്നുമില്ല കേട്ടോ. ചിലപ്പോൾ ഈ ഇതൊക്കെ ഈ ചാടുന്നത് കേട്ടിട്ടുണ്ട്, ഞാൻ യൂട്യൂബിൽ കണ്ടിട്ടുണ്ടായിരുന്നു. അലിഗേറ്റർ, അതാണ് ഈ മീനിട്ടാ. നിങ്ങൾക്ക് ചിലപ്പോൾ അറിയണ്ടാവും, എനിക്ക് ഇതിലൊക്കെ ഇങ്ങനെ കണ്ടിട്ടാണ്, അങ്ങനെ ഓരോന്നൊക്കെ യൂട്യൂബിലൊക്കെ കണ്ടപ്പോഴാണ് മനസ്സിലായത്. നല്ല ചന്തമുള്ള മീനുകളുണ്ടോ, എന്ത് രസമാണ് കാണാൻ. അതിൻ്റെ ഇതൊക്കെ ചെറുക്കൻ തന്നെ കാണാൻ നല്ല രസമുണ്ട് കാണാൻ. ഓരോ കളറിൻ്റെ പോലത്തെ ഓരോന്ന് നല്ല രസത്തിൽ വെച്ചിട്ടുണ്ട്. കുറേ ഇട്ടിട്ടുണ്ട് അവർ കുറേ മീനുകളെ, കുറേ അങ്ങനെ ഇതായാലും ഗപ്പികളാണുള്ളത് എന്നാ. അപ്പോൾ കുറേ സാധനങ്ങൾ വിൽക്കാനൊക്കെ വെച്ചിട്ടുണ്ട്. ഇത് വാക്കം ക്ലീനർ, ഈ നമ്മളെ ടാങ്ക് വൃത്തി ക്ലീൻ ചെയ്യണതിൻ്റെ സാധനം, അങ്ങനെ കുറേ കച്ചവടക്കാരങ്ങനെ വന്നിട്ടുണ്ട് കുറേ സാധനങ്ങൾ വിൽക്കാൻ വേണ്ടിയിട്ട്. അവർക്കും ജീവിക്കണ്ടേ, കൊറോണ കാരണം അവർക്ക് രണ്ട് കൊല്ലം എവിടെയും കച്ചവടം ഉണ്ടായിരുന്നില്ലല്ലോ. അപ്പം ഇങ്ങനെയൊക്കെ ജീവിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനത്തെ ഈ അങ്ങനത്തെ ഓരോ എക്സിബിഷൻ കാര്യങ്ങൾ വരുമ്പോഴാണ് അവർ ഓരോന്ന് പ്രദർശിപ്പിക്കുന്നത്. അതുവരെ അത് അതിലൂടെ അവർക്ക് അങ്ങനെ നമുക്ക് മേടിക്കാം ഓരോ സാധനങ്ങൾ കാണിച്ചു തന്നിട്ട്. ഇതൊക്കെ ഞങ്ങളൊന്നും ഒന്നും വാങ്ങിച്ചില്ല, കാണാൻ ജസ്റ്റ് പോയല്ലോ. നമുക്കിങ്ങനെ നോക്കാൻ വേണ്ടിയിട്ട് പോയി. കമ്മലുകൾ ഉണ്ടാവും, 30-20 സൈസുള്ള കമ്മലുകളൊക്കെ തോന്നുന്നുണ്ട്. ഞാൻ ഫോണിൻ്റെ കേസ് കവർ നോക്കി, പക്ഷെ എൻ്റെ ഫോണിന് പറ്റിയതുണ്ടായിരുന്നില്ല. അപ്പോൾ ഇങ്ങോട്ട് കടന്നപ്പോഴാണ് നമ്മുടെ ഗുരുവായൂർ ക്ഷേത്രപ്രവേശന സത്യാഗ്രഹ സ്മാരകത്തിൻ്റെ അവിടെ നമ്മളെ കുട്ടികളുടെ പരിപാടി നടക്കുന്നത്. പാട്ടുകളാണ് നടക്കുന്നത്. അപ്പോൾ ഞാൻ കുറച്ച് നേരം പാട്ടൊക്കെ കണ്ടിട്ട് ഇരിക്കാന്ന് വെച്ചു. പാട്ടൊക്കെ നല്ല രസമുണ്ട്. ഞാൻ വന്നപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങിയപ്പോഴേക്കും പാട്ട് കണ്ട് തീരാറായിരുന്നു. പക്ഷെ ഞാൻ ജസ്റ്റ് നോക്കി കാണാൻ വേണ്ടിയിട്ട്. ഇത് കുറച്ച് ലെങ്ത്തുള്ള വീഡിയോ എന്ന് തോന്നാം. എന്നാലും ജസ്റ്റ് നിങ്ങൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ കണ്ട കുട്ടികളുടെ ഇതൊക്കെ ഉണ്ട്, റൈഡ്സൊക്കെ ഉണ്ട്. എൻ്റെ മകനെ ഇതിൽ കയറാൻ പേടിയായിരുന്നു, വെള്ളത്തിൻ്റെ അല്ലേ. അപ്പോൾ ചില പിള്ളേരൊക്കെ കയറും. അങ്ങനെ കുട്ടികളെ പറ്റിക്കുള്ള കുറേ ഐറ്റംസ് ആണ് അതൊക്കെ. എന്നാലും വേണ്ടില്ല, പിള്ളേർക്കൊരു നേരം പോക്ക്. അതിൻ്റെ അപ്പുറത്ത് ഐസ്ക്രീം കടയൊക്കെ ഉണ്ട് കേട്ടോ. അവനെന്ത് ചെയ്തു, അവനെ ഈ കാറ് മതി എന്ന് പറഞ്ഞിട്ട്, 50 രൂപയുള്ളൂ കാറിൽ കയറാന്ന് പറഞ്ഞിട്ട്. എന്താ പറ്റിക്കൽസ് തന്നെ, എന്നാലും വേണ്ടില്ല, പാവങ്ങൾ അവർക്കും ജീവിക്കണ്ടേ. അപ്പോൾ അവനെ അതിൽ കാറിൽ കയറ്റിയാൽ മതി എന്ന് വെച്ചാൽ അതിലൊരു കുട്ടി കരയുന്നുണ്ടോ, കുട്ടി നല്ല കരച്ചില്ല. പിള്ളേരുടെ ഒരു കരയാ, കുട്ടി ഇറങ്ങിപ്പോയി. പക്ഷെ അവന് ഭയങ്കര ഇത് അതിൽ കയറണമെന്ന്, അതിൽ കയറ്റി കൊടുത്ത്. ഇറങ്ങി ഇറങ്ങി ഒന്നും വരുന്നില്ലല്ലോ, അടുത്ത കൊല്ലല്ലേ കാണുള്ളൂ.
പിള്ളേർ ആഗ്രഹം സാധിച്ചു കൊടുക്കുക എന്ന് വെച്ചിട്ട് ഇതിങ്ങനെ കറങ്ങിക്കൊണ്ടേയിരിക്കും. അവരിങ്ങനെ നീക്കി അവരിങ്ങനെ കറക്കുക, വേറൊന്നുമല്ല. സാധാ ഈ മറ്റേ മിഷ്യൻ വഴിയല്ല, അവർ കയ്യോട് കറക്കുക പാവങ്ങൾ. അപ്പം ജീവിച്ചു പോണ്ട്. ഞാനെന്ന് ചെയ്തു പാട്ടവിടെ നല്ലത് കേൾക്കുന്നുണ്ട്. അപ്പം ഞാനിത് പാട്ടിൻ്റെ അവിടേക്കൊന്ന് പോയി നോക്കാന്ന് വെച്ചിട്ട് പാട്ടിൻ്റെ അവിടെ കേട്ടിരുന്നു ചിരിനേരം പാട്ട് കേൾക്കാന്ന് വെച്ചിട്ട്. അപ്പം ആ പാട്ട് മറ്റേ പാട്ട് കഴിഞ്ഞിരുന്നു. അപ്പം ഈ പാട്ടിൻ്റെ അവിടേക്ക് ചെന്നു. ഒരു പാട്ട് പാടുന്നുണ്ട്, രസമൊക്കെ ഉണ്ട്. ജനങ്ങൾ കേട്ട് നോക്കി. നല്ല തിരക്കൊക്കെ ഉണ്ട്, പാട്ടുകളൊക്കെ. പാട്ടുകൾ മാത്രം നല്ല കേട്ടോ, കുട്ടികളൊക്കെ കുറേ പരിപാടി ഒക്കെ ഉണ്ട്. ഇപ്പോൾ രണ്ടാമത്തെ ദിവസമായ കാരണം ഇങ്ങനെ ഓരോരോ പരിപാടികൾ കാണാം. എൻ്റെ കറക്കം കഴിഞ്ഞില്ല എന്ന് തോന്നുന്നു. അപ്പോൾ അതിലും പേടിച്ചിട്ടാണോ എന്താണെന്നറിയില്ല. അതിലിരിക്കുന്നു രണ്ടാമത്തെ കുട്ടിയുണ്ടോ കുഞ്ഞുങ്ങള്, അവൾക്ക് നല്ല രസം. അവൾക്ക് കളിക്കണമൊക്കെ ഉണ്ടോ ഏട്ടൻ റേറ്റിലിങ്ങനെ ആടുന്നുണ്ടപ്പോൾ അവൾക്കും ആടണമെന്നുണ്ട്. പക്ഷേ പാവം അതിന് ഇരിക്കാറായിട്ടില്ലല്ലോ. അപ്പം അവങ്ങനെ ഇരുന്നിട്ട് ഇങ്ങനെ ആടുന്നുണ്ട്. അപ്പം അതിലെ ഒരു കുട്ടിയുണ്ടല്ലേ ചാടിക്കളിങ്ങന്, അത് എന്താ മുപ്പരാൾക്ക് ഇഷ്ടമായില്ല എന്ന് തോന്നുന്നു. അപ്പോൾ പോകാൻ നേരത്ത് എന്നാണ് ഡാൻസ് പ്രോഗ്രാം കണ്ടത്, വലിയവരുടെ ഡാൻസ് പ്രോഗ്രാം എന്ന് തോന്നുന്നു. പക്ഷേ നീ പാട്ട് കേട്ടപ്പോൾ ഒന്ന് നോക്കിയതാ, രസമൊക്കെ ഉണ്ട് കേട്ടോ കാണാൻ. ഇനിയിപ്പോൾ ഞങ്ങൾ ഇന്നൊന്ന് പോവാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും പിന്നെ ഷെയർ ചെയ്യാനും മറക്കരുതേ. ലെങ്ത് കൂടിയ വീഡിയോ എന്ന് വെച്ചിട്ട് ആരും സ്കിപ്പ് ചെയ്ത് കളയാനും ചെയ്യരുത്. അപ്പോൾ നമ്മൾ ഇന്ന് മറ്റേനെ അപേക്ഷ നോക്കുമ്പോൾ ഇപ്രാവശ്യത്തെ പുഷ്പോത്സവം എനിക്ക് വലിയ ഇഷ്ടമായില്ല. ആദ്യത്തേക്ക് നല്ല സാധനങ്ങൾ, പുഷ്പങ്ങൾ തന്നെ, സാധനങ്ങളല്ല പുഷ്പങ്ങൾ തന്നെ തോനെ കാണാൻ ഉണ്ടായിരുന്നു. അതിൻ്റെ പുഷ്പങ്ങൾ കാണാൻ തന്നെ തോനുണ്ടാകുമ്പോൾ നമുക്ക് നല്ല ഇതുണ്ടായിരുന്നു, കാണാൻ ആഗ്രഹം ഉണ്ടായിരുന്നു. പുഷ്പത്തിനെ കടിയും വേറെ ഐറ്റംസ് കുറേ വന്നിട്ടുണ്ട് മെച്ചപ്പെട്ടത്. അങ്ങനെ ഇപ്പം നമ്മൾ